പുതുപ്പള്ളിയുടെ മുക്കിലും മൂലയിലും ഇപ്പോൾ വികസന ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ജയിക്കിന് പിന്തുണയുമായി അവിടുത്തെ ജനങ്ങളും കൂടെയുണ്ട്. അതിന് ഉദാഹരണമാണ് അവിടുത്തെ തൊഴിലുറപ്പ് പ്രവർത്തകരിലൂടെ പ്രതിഫലിക്കുന്നത്. ജയവും തോൽവിയും പിന്നീടുള്ള കാര്യമാണ്. എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ജയിക്കിനോടുള്ള സ്നേഹവും നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അല്ലാതെ മണ്ഡലത്തിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നതിൽ അല്ല കാര്യം. കോൺഗ്രസ്സെ സഹതാപ തരംഗത്തിലൂടെ കുറച്ച് വോട്ട് പിടിച്ച് ജയിക്കാം. എന്നാൽ പുതുപ്പള്ളിയിലെ മനുഷ്യരുടെ മനസാക്ഷിക്ക് മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തുക തന്നെ ചെയ്യും. അതിന് ഒരു തർക്കവുമില്ല. അവിടുത്തെ വികസനം ചർച്ചയായപ്പോൾ തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജേക്സി തോമസ് മികച്ച വിജയം നേടുമെന്നാണ് മണ്ഡലത്തിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ പറയുന്നത്. ജേക്കിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ്. വികസനമാണ് പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്നും അത് ജയിക്കിന് അനുകൂലമായി വിധി എഴുതുന്നതിന് കാരണമാകുമെന്നും അവർ പറഞ്ഞു. മണ്ഡലത്തിൽ പ്രവർത്തിച്ച പരിചയവും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രവർത്തനവുമാണ് ജയിക്കിന് അനുകൂലമായ ഘടകങ്ങളായി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനെ കുറിച്ച് അറിയാൻ തുടങ്ങിയതെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയത്തിൽ ജേക്സി തോമസിന്റെ പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. സഹതാപ തരംഗം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നും തൊഴിലുറപ്പ് പ്രവർത്തകർ പറഞ്ഞു. LDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തരാണെന്നും അത് തുടരണമെന്നുമാണ് ആഗ്രഹമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. ഒരു സഹതാപ തരംഗത്തിനും ഇവിടെ സ്ഥാനമില്ല. തികച്ചും രാഷ്ട്രീയമായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണം. പുതുപ്പള്ളിയിലെ യുവജനങ്ങളും ജയിക്കിനൊപ്പമാണെന്ന് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ജയിക്ക് തന്നെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് തരംഗമാകുന്നു. ഒരു കോളേജ് അധ്യാപികയുടെ വാക്കുകൾ ഇങ്ങനെ: ഇത്രയും നാളായി പുതുപ്പള്ളിയിൽ ഇല്ലായിരുന്ന വികസനം ഇനി ഉണ്ടാകണമെങ്കിൽ ജയിക്ക് തന്നെ ജയിക്കണം. ഞാൻ ജയിക്കിനാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല എന്റെ കൂട്ടുകാരും. ഇതിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം പുതുപ്പള്ളിയിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത്. അവർ ജയിക്കിനൊപ്പമാണെന്ന്. അതോടൊപ്പം UDFന്റെ ഏത് പ്രാദേശിക നേതാവായും പഞ്ചായത്ത് അംഗങ്ങളുമായും നാടിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഞങ്ങൾക്ക് പൊതുപ്രവർത്തന രംഗത്തുള്ളവരെല്ലാം ഒരുപോലെയാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് പറയും പോലെ 1, 2, 3 തരക്കാരൊന്നുമില്ല. എല്ലാവരും സമന്മാരാണ്. അതാണ് ജനാധിപത്യം. മുഖ്യമന്ത്രിയുമായി മാത്രമേ പ്രതിപക്ഷ നേതാവ് വികസനം ചർച്ച ചെയ്യുമെന്ന് പറയുന്നത്. ഇത് ഒളിച്ചോട്ടമാണ്. എന്തായാലും ഈ നാട്ടിൽ വികസനം ചർച്ച LDF സംഘടിപ്പിക്കും. മന്ത്രിമാരടക്കം സംവാദത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.